കഥാലോകം. കഥാലോകത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന കഥ ഐതിഹ്യമാലയിലെ ചെമ്പകശ്ശേരി രാജാവ്, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ചെമ്പകശ്ശേരി രാജാവ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. പണ്ട് തെക്കുംകൂർ രാജ്യത്ത്, ഇപ്പോഴത്തെ തിരുവിതാംകൂറിൽ, ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗത്ത് പുളിക്ക ചെമ്പകശ്ശേരി എന്ന് ഇല്ലപ്പേരായിട്ട് ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ആ നമ്പൂതിരിയുടെ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു ഉണ്ണിയും ആ ഉണ്ണിയുടെ മാതാവായിട്ട് വിധവയായ ഒരന്തർജനവുമല്ലാതെ പ്രായം തികഞ്ഞ പുരുഷന്മാരാരും ഇല്ലാതെയായി തീർന്നു. ആ കുടുംബത്തിൽ അതികലശലായ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ ഏക സന്താനമായ ഉണ്ണി ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്തുകൊണ്ട് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് ആയുധവാണികളും അന്യനാട്ടുകാരുമായ 500 നായന്മാർ കുമാരനല്ലൂരിൽ വന്നു ചേർന്നു. അവർ കോഴിക്കോട്ട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതന്മാരായി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോന്ന സൈനികന്മാരായിരുന്നു. 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കായകയാൽ അവർ അത്യന്തം പരവശന്മാരായി തീർന്നിരുന്നു. അവർ കുമാരനല്ലൂർ വന്നപ്പോൾ ചില ബ്രഹ്മചാരികളായ ഉണ്ണികളും ചില നമ്പൂരിമാരും കുളത്തിലിറങ്ങി മാധ്യന്ദിനം കഴിച്ച് കയറിപ്പോകുന്നതായി കണ്ട് അവരുടെ അടുക്കൽ ചെന്ന്, "ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് 2-3 ദിവസമായി. എവിടെ ചെന്ന് ആരോട് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത്?" എന്ന് ചോദിച്ചു. ചില നമ്പൂരിമാരും ബ്രഹ്മചാരികളും അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയി. ചിലർ തിരിഞ്ഞു നിന്ന്, "ഇതാ, ആ പുറകെ വരുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി. അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാതിരിക്കുകയില്ല. അദ്ദേഹം ധാരാളം സ്വത്തും ഔദാര്യവുമുള്ള ആളാണ്" എന്ന് പറഞ്ഞു. ഇവർ ഈ പറഞ്ഞത് പരിഹാസമായിട്ടാണെന്ന് സൈനികർക്ക് മനസ്സിലായില്ല. അവർ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് തങ്ങൾക്ക് ഭക്ഷണത്തിന് വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു. ആ ബ്രഹ്മചാരി പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ആയിരുന്നു. ആ ഇല്ലത്ത് അക്കാലത്ത് വളരെ ദാരിദ്ര്യമായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഭടന്മാരെ തൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് തൻ്റെ സഹപാഠികളിൽ ചിലരാണെന്നും താൻ ദരിദ്രനായിരിക്കുന്നതുകൊണ്ട് തൻ്റെ പേരിൽ അവർക്കുള്ള പുച്ഛം നിമിത്തം അവർ ഇപ്രകാരം ചെയ്തതാണെന്നും ആ ബ്രഹ്മചാരിക്ക് മനസ്സിലായി. ഉടനെ അദ്ദേഹം തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനഖ മോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തിട്ട്, "നിങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റ് അരിയും സാമാനങ്ങളുമെല്ലാം വാങ്ങി ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കണം. വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാം. ഊണ് കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ വേഗത്തിൽ വരണം, കാണാതെ പൊയ്ക്കളയരുത്" എന്ന് പറഞ്ഞയച്ചു. ആ ഭടന്മാർ പുലിനഖമോതിരം കൊണ്ടുപോയി വിറ്റ് അരി മുതലായവ എല്ലാം വാങ്ങി ഭക്ഷണം കഴിക്കുകയും ഇപ്രകാരം ഔദാര്യമുള്ള ഈ ബ്രഹ്മചാരി ഏതില്ലത്തെയാണെന്നും അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഏത് പ്രകാരമാണെന്നും മറ്റും അന്വേഷിച്ചറിയുകയും ചെയ്തതിൻ്റെ ശേഷം അവർ വേഗത്തിൽ വീണ്ടും ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ചിട്ട്, "ഇനി അടിയങ്ങൾ എന്ത് വേണമെന്ന് കൽപ്പിക്കണം." "കൽപ്പന പോലെ ചെയ്യുവാൻ അടിയങ്ങൾ സന്നദ്ധരാണ്. ഇന്നു മുതൽ അവിടുന്ന് അടിയങ്ങളുടെ തമ്പുരാനും അടിയങ്ങൾ അവിടുത്തെ ആജ്ഞാകരന്മാരുമാണ്. ഇനി അടിയങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ച് ഉപജീവിക്കണമെന്ന് വിചാരിക്കുന്നില്ല" എന്ന് പറഞ്ഞു. ഇത് കേട്ട് ബ്രഹ്മചാരി, "നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ചുവെങ്കിൽ ഞാനും അപ്രകാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണത്തിന് തരുന്നതിനെന്നല്ല, എനിക്ക് അഹോവൃത്തി കഴിക്കുന്നതിന് പോലും എൻ്റെ കൈവശവും തറവാട്ടിലും യാതൊന്നുമില്ല. എനിക്ക് വേണ്ടതുകൂടി നിങ്ങൾ ഉണ്ടാക്കി തരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ആദ്യമായി വേണ്ടത് ഉച്ചയ്ക്ക് നിങ്ങളെ എൻ്റെ അടുക്കളേക്ക് പറഞ്ഞയച്ചവരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ച് സർവസ്വവും അപഹരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണ്ടത് പിന്നെ ഞാൻ പറയാം" എന്ന് പറഞ്ഞു. ഉടനെ ആ ഭടന്മാർ, "കൽപ്പന പോലെ" എന്ന് പറഞ്ഞ് ആ ബ്രഹ്മചാരിയെ വീണ്ടും വന്ദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ഓരോ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ കയറി
കൊള ഇടുവാൻ തുടങ്ങി. ആ ലഹളയിൽ അവർ ചില ഇല്ലങ്ങളിലെ സർവസ്വവും അവഹരിച്ചു എന്ന് മാത്രമല്ല എല്ലാവരെയും നിഗ്രഹിക്കുകയും ചെയ്തു. പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ഉണ്ണി ഒരു ദിവസം അക്കാലത്ത് ഈ ദേശങ്ങളുടെ അധിപതിയായിരുന്ന തെക്കുംകൂർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് താമസിക്കുന്നതിന് സ്വന്തമായി ഒരു സ്ഥലമില്ലെന്നും വില കൊടുത്ത് വാങ്ങാൻ തനിക്ക് സ്വത്തില്ലെന്നും താനൊരു ദരിദ്രനാണെന്നും ഇല്ലത്ത് താനും തൻ്റെ മാതാവുമല്ലാതെ വേറെ ആരുമില്ലെന്നും അതിനാൽ ഒരു പുരയിടം ദാനമായിട്ട് തരണമെന്നും അറിയിച്ചു. രാജാവ് ഇത് കേട്ട് ഉണ്ണിക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കുന്നിടത്തോളം വിസ്താരത്തിൽ ഒരു പുരയിടം നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും വെട്ടി വളച്ചെടുത്തു കൊള്ളുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഉണ്ണി, എന്നാൽ അപ്രകാരം ഒരു പ്രമാണം കൂടി തരണം, അല്ലാഞ്ഞാൽ എനിക്കൊരു ഉറപ്പില്ലല്ലോ എന്നറിയിച്ചു. രാജാവ് ഇത് കേട്ട് ഉടനെ തൻ്റെ മന്ത്രിയായ പുതിയിടത്തിൽ ഉണ്ണിയാതിരയെ വരുത്തി മേൽപ്പറഞ്ഞ പ്രകാരം അനുവദിച്ചതായി ഒരു നീട്ടെഴുതി കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ബുദ്ധിമാനായ മന്ത്രി ഇത് കേട്ട് രാജാവിനോട് സ്വകാര്യമായിട്ട്, ഇതിലെന്തോ ചതിയുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഉണ്ണിക്ക് ഇപ്രകാരം ഒരു പുരയിടം കൊടുക്കാൻ അനുവദിച്ചാൽ വാമനമൂർത്തിക്ക് മൂന്നടി ഭൂമി കൊടുത്ത മഹാബലിക്ക് പറ്റിയതുപോലെ പറ്റിയേക്കും. ഈ ഉണ്ണി ഒട്ടും കുറഞ്ഞവനല്ലെന്ന് അദ്ദേഹത്തിൻ്റെ മുഖലക്ഷണങ്ങൾ കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ട് എന്നറിയിച്ചു. രാജാവ് മന്ത്രിയുടെ ഉപദേശത്തെ അത്ര സാരമുള്ളതായി ഗണിച്ചില്ല. ഉടനെ മന്ത്രി നീട്ടെഴുതി കൊണ്ടുവരികയും രാജാവ് ഒപ്പം മുദ്രയും വെച്ച് നീട്ട് ഉണ്ണിക്ക് കൊടുത്തയക്കുകയും ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആ ബ്രഹ്മചാരി ഒരു ഉടവാളുമായി പുറപ്പെട്ട് അക്കാലത്ത് കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗമെന്ന് പറഞ്ഞു വന്നിരുന്ന പ്രദേശത്തിന് ചുറ്റും ആ വാളുകൊണ്ട് ഓരോന്ന് വെട്ടിക്കൊണ്ട് ഒരു പ്രദക്ഷിണമായിട്ട് വന്നു. ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്ന സ്ഥലം എടുത്തുകൊള്ളാനാണല്ലോ തെക്കുംകൂർ രാജാവ് പ്രമാണം കൊടുത്തിരിക്കുന്നത്. അതിനാൽ മേൽപ്പറഞ്ഞ പ്രകാരം വെട്ടിയെടുത്ത സ്ഥലം മുഴുവനും ആ ഉണ്ണി കൈവശപ്പെടുത്തുകയും ഉടവാളുകൊണ്ട് വെട്ടിയെടുത്ത ഊര് അല്ലെങ്കിൽ ദേശം ആകയാൽ ആ ദേശത്തിന് ഉടവാളൂര് എന്ന് പേരിടുകയും ചെയ്തു. ഉടവാളൂര് എന്നുള്ളത് കാലക്രമേണ ഉടമാളൂര് എന്നായിത്തീർന്നു. ഇപ്പോഴും ആ പ്രദേശത്തിന് ഉടമാളൂർ എന്ന് തന്നെ പേര് വിളിച്ചു വരുന്നു. പിന്നെ അവിടെ ഒരു ഭവനം പണിയിക്കുകയും ആ പ്രദേശത്തിന് ചുറ്റും ഒരു കോട്ട കെട്ടുകയും ചെയ്ത് ആ ഉണ്ണി തൻ്റെ മാതാവോടുകൂടി സ്ഥിരതാമസം അവിടേക്കാക്കുകയും ചെയ്തു. ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ കയറി കൊള്ള ചെയ്തു കൊണ്ടുവന്ന അളവറ്റ ധനം കൊണ്ട് അദ്ദേഹത്തിന് സമ്പാദ്യവും ധാരാളമായി. അങ്ങനെ ആ ദേശത്തിൻ്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ എല്ലാവരും പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ എന്ന് വിളിച്ചു തുടങ്ങി. അനന്തരം അദ്ദേഹത്തിൻ്റെ സമാവർത്തനം കഴിയുകയും ഇല്ലപ്പേരിൽ പുളിക്കൽ എന്നുണ്ടായിരുന്നത് ലോപിച്ചു പോവുകയും അദ്ദേഹത്തെ എല്ലാവരും ചെമ്പകശ്ശേരി തമ്പുരാൻ എന്ന്, ചെമ്പകശ്ശേരി രാജാവ് എന്നും പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂരി ചെമ്പകശ്ശേരി രാജാവായി തീർന്നു. അനന്തരം ആ ഭടന്മാർ വേമ്പനാട്ടുകാരൻ്റെ പടിഞ്ഞാറേക്കര വേമ്പനാട്ട് രാജാവിൻ്റെ അധീനത്തിലിരുന്ന അമ്പലപ്പുഴ നാട്ടുംപുറം ആ രാജാവിനെ ജയിച്ച് കൈവശപ്പെടുത്തുകയും ചെമ്പകശ്ശേരി രാജാവിൻ്റെ സ്ഥിരതാമസവും രാജധാനിയും അവിടേക്കാക്കുകയും ചെയ്തു. അതിനാൽ ആ പ്രദേശത്തിന് ചെമ്പകശ്ശേരി രാജ്യം എന്ന് നാമം സിദ്ധിച്ചു. ചെമ്പകശ്ശേരി രാജാവായിത്തീർന്ന ആ നമ്പൂരി വിവാഹം കഴിച്ച് കുടിവെച്ചത് കുടമാളൂർ മഠത്തിൽ തന്നെയാണ്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഭവനത്തിന് മഠം എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരി കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ഊരാഴ്മക്കാരനായിരുന്നു. അദ്ദേഹം തൻ്റെ ഭടന്മാരെ കൊണ്ട് കൊള്ളയും ഹിംസയും ചെയ്യിച്ച ഇല്ലങ്ങളിലെ നമ്പൂരിമാരും ആ ക്ഷേത്രത്തിൽ ഊരാഴ്മക്കാരായിരുന്നു. ഊരാഴ്മക്കാരായ നമ്പൂരിമാരെ
അദ്ദേഹം ഇപ്രകാരം ദ്രോഹിക്കുക നിമിത്തം ശേഷമുള്ള ഊരാളരായ നമ്പൂരിമാർക്കു കൂടി ഇദ്ദേഹത്തിൻ്റെ ഊരാമസ്ഥാനം വേണ്ടെന്ന് വയ്ക്കുകയും അദ്ദേഹത്തെ മേലാൽ ക്ഷേത്രത്തിൽ കടത്തിക്കൂടാ എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്ന് മാത്രവുമല്ല, പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരിക്ക് കുമാരനല്ലൂർ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ മതിൽക്ക് പുറത്ത് മതിലിനോട് ചേർന്ന് ഒരു മഠമുണ്ടാക്കിയിരുന്നത് ശേഷമുള്ള നമ്പൂരിമാർ തീ വയ്പ്പിച്ച് ഭസ്മമാക്കി കളയുകയും ചെയ്തു. ആ മഠമിരുന്ന പുരയിടത്തിന് ഇന്നും പുളിക്കൽ മഠത്തിൽ പുരയിടം എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ചെമ്പകശ്ശേരി തമ്പുരാൻ ബ്രഹ്മചാരിയായിരുന്ന കാലത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ഊരാമക്കാരായ നമ്പൂരിമാരെ ദ്രോഹിക്കയാൽ കുമാരനല്ലൂർ ഭഗവതിയുടെ അനിഷ്ട നിമിത്തം കാലാന്തരത്തിൽ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടായിത്തുടങ്ങി. അനർത്ഥഹേതു ഭഗവതിയുടെ അനിഷ്ടമാണെന്നും അതിന് കുമാരനല്ലൂർ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ഒരാനയെ നടക്കിരുത്തുകയും ചെയ്താലല്ലാതെ നിവൃത്തിയുണ്ടാകുന്നതല്ലെന്നും പ്രശ്നവിധിക്കാർ വിധിക്കുകയാൽ തമ്പുരാൻ അപ്രകാരം ചെയ്യുന്നതിനായി കുമാരനല്ലൂർ ചെന്ന് എങ്കിലും അദ്ദേഹം മതിൽക്കകത്ത് കടക്കുന്നതിന് ഊരാമക്കാരായ നമ്പൂരിമാർ അനുവദിച്ചില്ല. ഒടുക്കം ചെമ്പകശ്ശേരി തമ്പുരാൻ മതിൽക്ക് പുറത്തുനിന്ന് പ്രായശ്ചിത്തം ചെയ്യുകയും നടക്കിരുത്താനായി കൊണ്ടുചെന്നിരുന്ന ആനയെ ഒരു പൊന്നുന്തലേക്കെട്ട് കെട്ടിച്ച് മതിൽക്കെട്ടിനകത്തേക്ക് അഴിച്ചു വിടുകയും ചെയ്തിട്ട് കുടമാളൂർക്ക് പോവുകയും ചെയ്തു. ആ തലേക്കെട്ട് ഇന്നും കുമാരനല്ലൂർ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ട്. വിഷുവിന് കണിവയ്ക്കാനും ഉത്സവകാലത്തും അത് പുറത്തെടുത്ത് ഉപയോഗിക്കാറുണ്ട്. അത് ചെമ്പകശ്ശേരി വക എന്ന് പേര് വെട്ടിയിട്ടുമുണ്ട്. ഇപ്രകാരം ആദ്യം അമ്പലപ്പുഴ രാജാവായി തീർന്ന മഹാന്റെ സീമന്ത പുത്രനായിരുന്നു അമ്പലപ്പുഴ പൂരാടം പിറന്ന തമ്പുരാൻ എന്ന് പ്രസിദ്ധനും സർവജ്ഞനുമായിരുന്ന ഗംഭീരമാനസൻ. അങ്ങനെ നാലോ അഞ്ചോ തലമുറ കഴിഞ്ഞപ്പോഴേക്കും അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലേക്കായി. ഒടുക്കം ആ വംശത്തിൽ ഒരു തമ്പുരാട്ടി മാത്രം ശേഷിക്കുകയും ആ തമ്പുരാട്ടി 10-15 കൊല്ലം മുമ്പേ കുടമാളൂർ മഠത്തിൽ വെച്ച് തീപ്പെട്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെയുള്ളവർ വേലിയാംകോൽ എന്നൊരു നമ്പൂരിയുടെ ഇല്ലത്ത് നിന്ന് ഇവിടെ ദത്തുകയറിയവരും അവരുടെ സന്താനങ്ങളുമാണ്. അമ്പലപ്പുഴ രാജാവിൻ്റെ സ്ഥാനം ഇപ്പോൾ വഹിച്ചു പോരുന്നത് ക്ഷേത്രകാര്യങ്ങൾക്ക് മാത്രമാണ് കേട്ടോ. തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ പ്രതിനിധിയായിട്ട് കുടമാളൂർ തെക്കേടത്ത് ഭട്ടതിപ്പാട് അവർകളാണ്. കഥ ഇവിടെ തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ അല്ലേ? നമുക്ക് ഐതിഹ്യമാലയുടെ കഥകളിൽ എല്ലാ കഥകളും തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും. എല്ലാവരും തുടർച്ചയായി നമ്മുടെ ചാനൽ കേൾക്കുക. കൂടാതെ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണേ.